Kerala Sarvakalashala VC ibide chumathala Arogya Sarvakalashala VC Dr. Mohan Kundumalinu nalgi. Nilavilulla VC Dr. VP Mahadevan Pillayude kalyavadhi avasanicha sahacharyathilana ee nadapadi. Governor munpu sarkarinte talpariyathe kandichu niyamicha vyaktiyanu Dr. Mohan Kundumal. Kannur swadeshiyaya Mohan Kundumal Kendra Mantri V Muralidharanumayulla bendhavum annu charchayirunnu. Arif Muhammad Khan 2019 ഒക്ടോബറിലാണ് ഡോക്ടർ മോഹനൻ കുന്നുമലിനെ ആരോഗ്യ സർവകലാശാല വി സി ആയി നിയമിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും താല്പര്യത്തിന് അനുസരിച്ചാണ് ഈ നിയമനം നടത്തിയത്. സർക്കാർ നോമിനിയെ വെട്ടി ബി ജെ പി പിന്തുണയുള്ള മോഹനൻ കുന്നുമലിനെ നിയമിച്ചു. കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെയായിരുന്നു ഗവർണർ അപ്രതീക്ഷിതമായ ഈ നീക്കം നടത്തിയത്. വി സി സ്ഥാനത്തേക്ക് സർക്കാർ മുന്നോട്ട് വെച്ചത് മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പ്രവീൺലാൽ കുറ്റിച്ചിറയുടെ പേരായിരുന്നു. ഇതിനു പുറമെ ഡോക്ടർ വി രാമൻകുട്ടിയുടെയും ഡോക്ടർ മോഹൻ കുന്നുമലിൻ്റെയും പേര് സെർച്ച് കമ്മിറ്റി ഗവർണർക്ക് നൽകിയിരുന്നു. പ്രവീൺലാലിനെ വി സി ആയി നിയമിക്കാനുള്ള സർക്കാർ താല്പര്യം ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ഗവർണറെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിലെ മൂന്നാം പേരുകാരനായ ഡോക്ടർ മോഹൻ കുന്നുമലിനെ വി സി ആയി നിയമിച്ചാണ് ഗവർണർ അന്ന് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനുമായി അടുത്ത സൗഹൃദമുള്ളയാളാണ് ഡോക്ടർ മോഹൻ കുന്നുമൽ. കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും മനസ്സറിഞ്ഞാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും മുൻ വി സി ഡോക്ടർ വി പി മഹാദേവൻ പിള്ളയും തമ്മിലുള്ള കടുത്ത വിയോജിപ്പ് പരസ്യമായിരുന്നു. ഇക്കാര്യത്തിൽ മഹാദേവൻ പിള്ള ഗവർണർക്ക് എഴുതിയ കത്തിനെ പരിഹസിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു. വൈസ് ചാൻസലറുടെ ഭാഷ കണ്ട് താൻ ഞെട്ടിയെന്നും ലജ്ജാകരമായ ഭാഷയാണ് ഉപയോഗിച്ചതെന്നുമായിരുന്നു ഗവർണർ പറഞ്ഞത്. ചാൻസലർ ആവശ്യപ്പെട്ടിട്ടും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചില്ല. ചാൻസലറെ ധിക്കരിച്ചു. പുറത്ത് മുഖം കാണിക്കാൻ ലജ്ജ തോന്നുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ മോഹനൻ കുന്നുമൽ പെരിന്തൽമണ്ണ EMS മെഡിക്കൽ കോളേജ് റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം മേധാവിയായിരുന്നു. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ദീർഘകാലം റേഡിയോ ഡയഗ്നോസിസിൽ അധ്യാപകനായിരുന്ന ഇദ്ദേഹം 2016 മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ പ്രസിഡന്റ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗം തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ അംഗമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.